നമ്മുടെ ബേസിസ്റ്റ് ഉണ്ടായിരുന്നു, പുള്ളി ഇപ്പൊ ജർമ്മനി പോയി. പുള്ളിയാണ് ആദ്യമായിട്ട് എന്റെ ചേർത്തല റിഹാനാന്ന് വിളിച്ചത്. സ്വന്തം മനസ്സിനെ കുറിച്ചും ശരീരത്തെ കുറിച്ചും എത്ര അവയർ ആണ് എന്നുള്ളിടത്താണ് അയാൾ സക്സസ്ഫുൾ ആവുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. രണ്ട് ഓസ്കാർ അവാർഡുകളും മുംബൈയിലെ വലിയ പോഷ് പെൻ ഹൗസും, ഇതൊന്നും ഒരു ആഗ്രഹമോ സ്വപ്നമോ ഉണ്ടായിട്ടില്ലേ? സ്വപ്നമൊന്നുമില്ല, കിട്ടിയാക്കൊള്ളാം. ഇതാ കിട്ടിയാക്കൊള്ളാം, ഇതൊക്കെ മോശമാണ് ആരും പറയണില്ല, ഇതൊക്കെ കൊള്ളാം, അടിപൊളി പരിപാടിയാണ്. പക്ഷെ അതൊന്നും കിട്ടി, അത് മാത്രം അത് കിട്ടി വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. പ്ലസ് ടു ഞങ്ങണ്ട് കേൾക്കുന്ന മറ്റേ ഇതൊക്കെയാ ഡാഡി മമ്മി വീട്ടിൽ ആ പാട്ടൊക്കെ ഇറങ്ങിയ സമയത്താന്ന് തോന്നുന്നു ആ പാട്ട്. അതോ വാടാ വാടാ പയ്യോ, അതിൽ ഏതൊരു പാട്ട് അങ്ങനെ ഐസ് പാക്ക് പിടിച്ച് നിൽക്കുന്ന. ഷാറൂഖ് ഖാൻ പറയുന്ന പോലെ എൻ്റെ ബാത്റൂമിലെ പൈപ്പ് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ പുള്ളിക്ക് അതാണ് സന്തോഷം. പുള്ളി സന്തോഷത്തെ സന്തോഷിക്കുന്നുണ്ടോ, അത്രേ ഉള്ളൂ. പുള്ളി ഇങ്ങനെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്തുകൊണ്ടിരിക്കുക, കൈന്ന് വിടുന്നില്ല. അപ്പം എനിക്ക് കുറച്ച് ക്ലിയർ ആണ്, ഞാൻ പുള്ളി ആ കൈ വിട്ട് പുള്ളി എന്തോ ആരോടോ സംസാരിക്കുന്ന ഗ്യാപ്പിൽ പെട്ടെന്ന് തന്നെ ഞാൻ വണ്ടി എടുത്ത് അവിടെ നിന്ന് സ്ഥലപ്പെട്ടു. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം തന്നെ വണ്ടി എടുത്ത് ഞാൻ ഒരു വിത്തിൻ ഒരു മിനിറ്റ് ഞാൻ 1 കിലോമീറ്റർ അപ്പുറത്ത് പോയി. എനിക്ക് സ്റ്റൈലിസ്റ്റില്ല, എനിക്ക് സ്റ്റൈലിസ്റ്റില്ല, ഞാൻ തന്നെയാണ് എൻ്റെ സ്റ്റൈലിസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയാണ്. ഒരു 3 വയസ്സുകാരി ഉറങ്ങാൻ നേരത്ത് അമ്മയോടും അച്ഛനോടും എന്താണ് പറയുക? പ്രോബബിളി ആ കുട്ടി പറയുക ഒരു കഥ പറഞ്ഞു തരുമോ എന്നാണ്. പക്ഷേ ഈ കുട്ടി അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നത് ഒരു പാട്ട് പാടി തരുമോ എന്നാണ്. സ്വന്തമായി ഒരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയിരുന്ന അമ്മയും ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ സ്വന്തമായിട്ടുണ്ടായിരുന്ന ഒരു അച്ഛനും അച്ഛനോടും ആ കുട്ടി അതല്ലാതെ എന്താണ് പറയുക? ഗൗരി ലക്ഷ്മിയാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ആ 3 വയസ്സുള്ള കുട്ടിക്ക് ഇന്ന് അതിനോളം 30 വയസ്സായിട്ടുണ്ട്. നമസ്കാരം. ഈ ചെറുപ്രായത്തിൽ തന്നെ ഈ പറഞ്ഞ പാട്ടുകൾ ഉണ്ടാക്കുക, പാട്ടുകൾ പാടുക, പെർഫോമറായിട്ട് അറിയപ്പെടുക, സെൽഫായിട്ട് ഗൗരി ലക്ഷ്മി എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യണം ഇപ്പം ഈ മൊമെൻറ്റിൽ? പ്രൊഫഷണലി ആൻഡ് പേഴ്സണലി, പ്രൊഫഷണലി ആദ്യം പറയാം, പ്രൊഫഷണലി ഞാൻ മ്യൂസീഷ്യൻ എന്നേ പറയുള്ളൂ. എനിക്കത് അതിന് പല സെക്ഷൻസ് ഉണ്ടല്ലോ. മ്യൂസീഷ്യൻ എന്നുള്ളതിന് ഈ പറഞ്ഞ പോലെ കമ്പോസർ, റൈറ്റർ, ലൈക്ക് സോങ് റൈറ്റർ, പെർഫോമർ. ഏറ്റവും സന്തോഷം തരുന്നത് പെർഫോമറാണ്. സോ പെർഫോമർ എന്ന് പറയാൻ ഇഷ്ടമാണ്. പക്ഷേ ആ ഒരു പെർഫോമർ എന്നുള്ള ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി ഈ പറഞ്ഞ ബീങ് എ സോങ് റൈറ്റർ, ബീങ് എ കമ്പോസർ, അതെല്ലാം ഹെൽപ്പ് ചെയ്യും. ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടർ, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. സോ ഞാൻ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഐ കോൾ മൈസെൽഫ് ഫോർ മ്യൂസീഷ്യൻ. ഞാൻ ഫസ്റ്റ് ചോദിക്കുമ്പോൾ ആരെങ്കിലും എന്താ വെച്ചാൽ ഞാൻ മ്യൂസീഷ്യൻ എന്നേ പറയുള്ളൂ, സിംഗർ എന്ന് പറയില്ല, ഞാൻ മ്യൂസീഷ്യൻ എന്നേ പറയുള്ളൂ. ആസ് എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ജെൻഡറിൽ ഞാൻ ഭയങ്കര അഭിമാനിക്കുന്ന ഒരാളാണ്. അത് കൂടുതൽ കൂടുതൽ അങ്ങനെയുള്ള വളരെ ആ ഒരു ബീങ് എ വുമൺ, അതിനെക്കുറിച്ചുള്ള ബുക്ക്സ് വായിക്കുന്ന ആളാണ്. അങ്ങനെയുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള സ്ത്രീകളുടെ ഇൻ്റർവ്യൂസ് കാണുന്ന ഒരു ആളാണ്. സോ ബീങ് എ വുമൺ എന്ന് പറയുന്നത് ഭയങ്കര പ്രിവിലേജ് ആയിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ ഒരു രീതിയിൽ. എനിക്ക് തോന്നുന്നു ഒരുപാട് ആളുകളത് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും ആ ഒരു സ്ത്രീ എന്നുള്ള സാധനം ഒരു സെക്കൻഡ് ഹാൻഡ് ആയിട്ട് നിൽക്കുന്നത്. അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്തത് കൊണ്ടാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരാളുടെ കേപ്പബിലിറ്റീസിനെ കുറിച്ചിട്ട്. പക്ഷേ അതാ പറഞ്ഞു, ഞാൻ ഐ എം എ വുമൻ, ഐ എം എ മ്യൂസീഷ്യൻ. പുസ്തകത്തെ പറ്റി പറഞ്ഞപ്പോൾ മിഷേൽ ഒബാമയുടെ ബിക്കമിങ് എത്ര വേർഷൻ വായിച്ചു? ഞാൻ വായിച്ചിട്ടില്ല. എൻ്റെ അതാ അടുത്തത്, എൻ്റെ ഒരു പവർഫുൾ വുമൺ എന്ന് പറയുന്നൊരു പ്രൊഫഷണലി ഭയങ്കര സക്സസ് കാണുന്നതോ അല്ലെങ്കിൽ കുറേ ഭയങ്കര ഏറ്റവും വലിയ മില്ലണൈസ് ആയിട്ടുള്ള സ്ത്രീകൾ, അതല്ല എൻ്റെ പവർഫുൾ വുമൺ. എൻ്റെ പവർഫുൾ എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഈ ഇതെല്ലാം എൻ്റെ ഞാൻ കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലേ, അതായത് എൻ്റെ ജോലി, എൻ്റെ ഫാമിലി, അല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്ന സ്ഥലം, എൻ്റെ എത്നിസിറ്റി, ഇതെല്ലാം കണക്ഷൻ ഫാക്ടേഴ്സ് മാത്രമാണ്. ഒരു ബീയിങ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു കുറേ പൈസ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ എന്താ പറയുക കുറേ ഭയങ്കര വലിയൊരു പൊസിഷനിലെത്തുന്നതോ അല്ല പവർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതെല്ലാം ഹെൽപ്പ് ചെയ്യും. കുറേ പൈസ ഉണ്ടെങ്കിൽ യു ആർ മോർ ഫ്രീ, മോർ മണി യു മേക്ക് യു ആർ മോർ ഫ്രീ, അല്ലെങ്കിൽ മോർ പവർ യു ഗെറ്റ് യു ആർ മോർ ഫ്രീ, അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാൻ കുറച്ചുകൂടെ വുമൻ ഹൂ റൺ വിത്ത് ദ വോൾസ് പോലത്തെ കുറച്ചുകൂടെ അകത്തോട്ട് പോയിട്ട് ആ അകത്ത് ഹീൽ ചെയ്യുക, ആ ഒരു ഫെമിനൈൻ സൈഡിനെ ഓപ്പൺ ചെയ്യുക, നമ്മുടെ പവറിനെ ഇതൊന്നും ഇതൊന്നും ഇല്ലാണ്ട് തന്നെ യു ആർ പവർഫുൾ, അല്ല ഒരു ഡെയിലി വേജസിൽ വർക്ക് ചെയ്യുന്ന ആളും ഇസ് പവർഫുൾ ഇഫ് അകത്ത് ദ ആർ ഇൻ എഫ് സെൽഫ് അവെയർ എന്ന് വിശ്വസിക്കുന്ന കൈൻഡ് ഓഫ് ഒരു ആളാണ് ഞാൻ.
അടിപൊളി. നമ്മുടെ മെയ് മാസത്തിലാണ് സംസാരിക്കുന്നത്. ആൻഡ് മെയ് മാസം ലോകത്ത് മൊത്തം ഒബ്സർവ് ചെയ്യുന്നത് ഒരു മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്ത് ആയിട്ടാണ്. സോ അതിൻ്റെ ഒരു ലൈറ്റിലാണ് നമ്മളിപ്പോൾ ഈ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് എൻ്റെ ഒരു അറിവിൽ സക്സസ്ഫുൾ ആയിട്ട് ആളുകൾക്ക് അവരുടെ സക്സസിനെ പറ്റി സംസാരിക്കും പറ്റും അവർക്ക് കിട്ടുന്ന വേദിയിലെല്ലാം. പക്ഷേ ഗൗരലക്ഷ്മി ചൂസ് ചെയ്തത് സ്വയം അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ സ്വയം കടന്നുപോയിട്ടുള്ള ചില മെന്റൽ ഹെൽത്തുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവർ ഓപ്പൺ ആയിട്ട് സംസാരിക്കാനാണ്. അതെന്നെ വല്ലാതെ ആകർഷിച്ച ഒരു ഘടകമാണ്. കാരണം നത്തിങ് ഫെയിൽസ് യു ലൈക്ക് സക്സസ് എന്ന് പറയും. കാരണം സക്സസിന് നിൽക്കുന്ന ആളുകൾ പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനൊരു ആംഗിൾ ഒരാൾ പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നത് ആദ്യമായിട്ടായിരുന്നു കാണിക്കുന്നുണ്ടായിരുന്നത്. ടു സ്പീക്ക് ഔട്ട്, ടു വോയിസ് അബൌട്ട് അബൌട്ട് മെന്റൽ ഹെൽത്ത്, ആ ഒരു സംഭവം, ആ ഒരു ഐഡിയ എങ്ങനെയാണ് വന്നത്? അതിപ്പോ പറഞ്ഞ തന്നെ, അതായത് സക്സസ് എന്ന് പറയുന്നത് ഞാൻ സക്സസിനെ ഞാൻ വെക്കുന്നത് ആ ഒരു അവയർനെസ്സിലാണ്. ഒരാൾ സ്വന്തം മനസ്സിനെക്കുറിച്ചും ശരീരത്തെക്കുറിച്ചും എത്ര അവയറാണ് എന്നുള്ളിടത്താണ് അയാൾ സക്സസ്ഫുൾ ആവുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. എനിക്കിപ്പം ഭയങ്കര ഈ പറഞ്ഞപോലെ ഞാൻ എനിക്ക് രണ്ട് ഓസ്കർ അവാർഡുണ്ട്. എനിക്ക് മറ്റേ വർഷം ഞാൻ ഒരു 10 കോടി രൂപ ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് മുംബൈയാണ് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് അപ്പാർട്ട്മെൻറ്സ് അല്ല, അവിടെ എനിക്കൊരു വലിയൊരു പെൻറ്റ് ഹൗസ് ഉണ്ടോന്നൊക്കെ വെച്ചോ. പക്ഷേ എനിക്ക് ജീവിതത്തിലൊരു സമാധാനവും ഇല്ല. ഞാൻ ജീവിക്കുന്ന പാർട്ട്ണറിന് എന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പാർട്ട്ണറിൽ ഞാൻ ഹാപ്പിയല്ല. മറ്റേ ആകെപ്പാടെ മൊത്തം ഇൻസെക്യൂരിറ്റീസും എൻ്റെ ജോലി എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണെങ്കിൽ ഈ പെൻറ്റ് ഹൗസും ഈ വരുന്ന ഇൻകമൊന്നും കൊണ്ട് യാതൊരു കാര്യമില്ല. ശരിയാണ്, നല്ലൊരു ബെഡിൽ കിടന്ന് ഉറങ്ങുന്നതാണ്, വിഷമിച്ച് കിടന്ന് ഉറങ്ങുന്നതാണ് റോഡ്സിൽ കിടന്നതിനേക്കാൾ നല്ലത്, ശരിയാണ്. പക്ഷേ സ്റ്റിൽ ഇതൊക്കെ നമ്മളെ ഒരു കുറച്ചുകൂടി അതാ പറഞ്ഞത്, ഇതൊക്കെ സെക്കൻഡ് ഹാൻഡ് ഫാക്ടേഴ്സാണ്. ഇതെല്ലാം ഇതെല്ലാം ഉണ്ടെങ്കിൽ കൊള്ളാം, രസമാണ്. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങാം, ഇഷ്ടമുള്ള സ്ഥലത്ത് പോവാം, അതെല്ലാം ശരിയാണ്. പക്ഷേ ഇന്നേറ്റ്ലി ഒരാൾ എത്രത്തോളം മെൻ്റലി അവെയറാണ്, ഫിസിക്കലി അവെയറാണ്, അയാളുടെ എന്താ പറയുക, അയാളുടെ വീക്ക്നെസ്സുകളെക്കുറിച്ചും അയാളുടെ എന്തൊക്കെയാണ് അയാളുടെ ഏറ്റവും വലിയ പവേഴ്സിനെ കുറിച്ചും ഒക്കെ അറിയുമ്പോഴാണ് അയാൾ സക്സസ്ഫുൾ ആവുന്നത്. അങ്ങനെ ആയാൽ മാത്രം നമുക്കിതെല്ലാം എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇതൊക്കെ അവിടെ ഇരിക്കും, ഈ പൈസയും ഈ പറഞ്ഞ ഫെയിമും പേരും എല്ലാം അവിടെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു സക്സസ്സിലോട്ട് നമ്മൾ എത്തണം, സക്സസ് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ അവയർനെസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടുന്ന ഓരോ ചെറിയ സംഘം, എക്സാം ഇന്ന് രാവിലെ ഞാൻ വരുന്നതിന് മുന്നേ ഞാൻ ഓടാൻ പോകുന്നില്ല. അപ്പോൾ ഞാനും ഗണേഷും കൂടെ ഓടാൻ പോയിട്ട് രാവിലെ അവിടെ ചെല്ലുമ്പോൾ സൂര്യൻ മുകളിൽ എത്തിയിട്ടില്ല, ആ ഒരു ഓറഞ്ച് കളറ് നിൽക്കുക. അപ്പോൾ ആ ഒരു ഓ ഷിറ്റ് മാൻ എന്ത് ഭംഗിയാണ്, ആ ഒരു ഓരോ കുഞ്ഞു കാര്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ നമ്മൾ മെൻ്റലി അത്രയും ഫ്രീ ആയിരിക്കണം. നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അത്ര അവെയർ ആയിരിക്കണം. അത് എവിടെ നിന്നാണ് വരുന്നത്, എങ്ങനെയാണ് നടക്കുന്നത്, അത് ആക്സെപ്റ്റൻസിലേക്ക് എത്തുക, ആ ഒരു പോയിന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വിശ്വസിക്കുന്ന കൊണ്ടാണ് ഞാൻ മെൻ്റൽ അവയർനെസ്സിനെ കുറിച്ചും ആ ഒരു ജേണീനെ കുറിച്ചും ഒക്കെ അത്രയും സംസാരിച്ചത്. കാരണം ആർക്കെങ്കിലും ഒക്കെ ഞാൻ അത് പറയുന്നതുകൊണ്ട് അത് കേട്ടിട്ട് ആ ഒരു പോയിന്റിലേക്ക് എത്താൻ ഹെൽപ്പ് തേടാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുകയാണെങ്കിൽ അതെൻ്റെ ഒരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത്, അത്രേ ഉള്ളൂ. ഇപ്പോൾ ദിസ് ഈസ് ദ മൊമെന്റ് ഓൾ വി ഹാവ്, ഈ ഒരു സമയം മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്, ഇത് മാക്സിമം ആഘോഷിക്കുക, ഇത് മാക്സിമം അനുഭവിക്കുക, അത് തന്നെയാണോ ഫിലോസഫികളിൽ ഒന്ന്? അത്രേ ഉള്ളൂ. ഇത് ഈ മൊമെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് പ്രയോറിറ്റി അതാണ്, എന്നുവെച്ചാൽ ബാക്കിയൊന്നും ചെയ്യാണ്ട് വെറുതെയിരിക്കാനല്ല പറയുന്നത്. പക്ഷേ ഇത് വളരെ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കാണല്ലോ. ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പം ഈ മൊമെന്റ് ആസ്വദിക്കാൻ പറ്റാണ്, നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടും ഒരു കാര്യമില്ല. നേരത്തെ പറഞ്ഞല്ലോ ഈ രണ്ട് ഓസ്കാർ അവാർഡുകളും മുംബൈയിലെ വലിയ പോഷ് പെന്റ് ഹൗസും, ഇതൊന്നും ഒരു ആഗ്രഹമോ സ്വപ്നമോ ഒന്നും ഉണ്ടായിട്ടില്ലേ? സ്വപ്നമൊന്നുമില്ല, കിട്ടിയാൽ കൊള്ളാം, ഇതാ കിട്ടിയാൽ കൊള്ളാം. ഇതൊക്കെ മോശമാണ് ആരും പറയണില്ല, ഇതൊക്കെ കൊള്ളാം, അടിപൊളി പരിപാടിയാണ്. പക്ഷെ അതൊന്നും കിട്ടി, അത് മാത്രം അത് കിട്ടി വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ ആദ്യം സമാധാനം ഇല്ലാണ്ട് ഇതൊന്നും കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. സമാധാനം ഉണ്ടെങ്കിൽ ഇതെല്ലാം അടിപൊളിയാണ്, എന്ത് കിട്ടിയാലും അടിപൊളിയാണ്. ഈ നോക്കൂ, നമ്മൾ ഇത്ര ഭയങ്കര ഫെയിമിൽ നിൽക്കുന്ന ആളുകൾ ഭയങ്കര ലളിതമായിട്ടുള്ള ജീവിതത്തെ പോയി എംബ്രേസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഭയങ്കര വലിയ ബില്യണേഴ്സിനൊക്കെ രണ്ട് ടീഷർട്ട് രണ്ട് ജീൻസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ അവർ സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ശരിക്കും അവരെ പറ്റി മെന്റലി അവെയർ ആവുന്നത് കൊണ്ട് പോയി ചെയ്യുന്നതാണോ അതോ ഒരു റിയലൈസേഷൻ വരുന്നതാണോ, എന്താ ശരിക്കും ഇത്? ഇതൊന്നും വലിയ ഫാക്ടേഴ്സ് അല്ല. അപ്പൊ നമുക്ക് മെറ്റീരിയലിസ്റ്റിക്കലി കയ്യിലൊരു ഐഫോൺ ഉണ്ടാവുക, ബെൻസ് കാർ ഉണ്ടാവുക, ബ്രാൻഡഡ് ക്ലോത്ത്സ് ഉണ്ടാവുക, ഇതിലൊന്നും അല്ല സംഭവം എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ, അത് ശരിക്കും എങ്ങനെയാ ഐഡിയ വരുന്നത്? അല്ല, ഇതൊന്നും വേണ്ടെന്നല്ല ഇപ്പഴും ഞാൻ പറയുന്നത്, ഒന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ആളുണ്ട്, ഭയങ്കര വലിയ നല്ലൊരു കാർ വാങ്ങുമ്പോഴേക്കും ഭയങ്കര സന്തോഷിക്കുന്ന ആളുണ്ടാവും, അല്ലെങ്കിൽ പുതിയൊരു ബോട്ടോക്സ് എന്തെങ്കിലും സർജറി ചെയ്തിട്ട് മുഖത്ത് തലവെളിയാകുമ്പോൾ അതൊക്കെ ഓരോ ആളുകളെ പേഴ്സണൽ പ്രിഫറൻസുകളാണ്, അത് നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അവരെന്താണെന്ന് വെച്ചാൽ കാണിച്ചോട്ടെ.
പക്ഷേ അത് അതുകൊണ്ട് മാത്രം നിങ്ങൾ സന്തോഷമാണോ? അതാണ് പോയിന്റ്. നിങ്ങളത് വാങ്ങിയിട്ട് നിങ്ങൾ നിൽക്കുക, വണ്ടി കിട്ടിയിട്ട് നിങ്ങൾക്ക് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ആ വണ്ടിയിൽ പോകാൻ പറ്റുന്നുണ്ടോ? അപ്പം നീ ഓക്കെ, അടിപൊളി. അതിപ്പം ഈ പറഞ്ഞ പോലെയാണ്. ഇപ്പം മിനിമലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നെറ്റ്ഫ്ലിക്സിലൊരു ഇതുണ്ട്, ഒരു അതിൽ അവർ പറയണു ഒരു അയാളുടെ ഫുൾ ലൈഫിലെ സാധനങ്ങളെ മൊത്തം ഒരൊറ്റ പെട്ടിക്കകത്താണ്. പുള്ളി അതിൽ ഹാപ്പിയാണ്. ആ പെട്ടിയും കൊണ്ട് പുള്ളി എവിടെ പോയാലും പുള്ളി ആ പെട്ടി വെച്ച് പുള്ളിക്ക് ജീവിക്കാം. പുള്ളി വളരെ ഹാപ്പിയാണ് അത് വെച്ചിട്ട്. അങ്ങനത്തെ ആളുകളുണ്ട്. അതല്ല ഭയങ്കര ഈ ഷാറൂഖ് ഖാൻ പറയുന്ന പോലെ എൻ്റെ ബാത്റൂമിലെ പൈപ്പ് ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ പുള്ളിക്ക് അതാണ് സന്തോഷം. പുള്ളി സന്തോഷത്തെ സന്തോഷിക്കുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഇപ്പോൾ സന്തോഷമുണ്ടോ? ഓ, വളരെ സന്തോഷമാണ്. സോ ഈ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മെന്റൽ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള തെറാപ്പി എത്ര കൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്? ആ രണ്ട് വർഷമായിട്ട് തെറാപ്പി എടുക്കുന്നുണ്ട്. തെറാപ്പി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. തെറാപ്പി എടുക്കുക എന്നുള്ളത് മാത്രമല്ല, അത് ഒരു എഫ് നമ്മളിപ്പം ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യില്ലേ? നമ്മൾ ജിമ്മിൽ പോയിട്ട് ജസ്റ്റ് വർക്കൗട്ട് ചെയ്തിട്ട് വീട്ടിൽ വന്ന് മൂന്ന് നേരം ബർഗർ കഴിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല ഇല്ല. അപ്പോൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തിട്ട് തിരിച്ച് വന്നിട്ട് മര്യാദയ്ക്ക് നല്ല ഭക്ഷണം കഴിക്കണം, നല്ല ഉറങ്ങണം, അധികം സ്ട്രെസ് ഉണ്ടാവാൻ പാടില്ല, നമ്മുടെ ബോഡി ടേക്ക് കെയർ ചെയ്യണം. അതുപോലെ തന്നെ തെറപ്പിക്ക് പോയിരിക്കുന്ന പോലെ തന്നെ ആ പേഴ്സണൽ അനാലിസിസും കൂടുതൽ അതിനെക്കുറിച്ച് സ്വയം പഠിക്കാനും പുള്ളിക്കാരി അവർ തരുന്ന ഹോം വർക്ക്സ് കറക്റ്റായിട്ട് ചെയ്യാനും തരുന്ന നമ്മൾ സെറ്റ് ചെയ്യേണ്ട ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും എല്ലാം പാരലി ചെയ്യുവാണെങ്കിൽ തെറപ്പി ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഈ തെറാപ്പിയെ പറ്റിയിട്ട് ആളുകൾ പറയുന്ന കേട്ടുണ്ട്, നിങ്ങൾ ഈ പറഞ്ഞ ഡിപ്രഷനിലൂടെ കടന്നു പോവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പേഴ്സണലി മെന്റലി നിങ്ങൾ ഇല്ലാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ തെറാപ്പി ഈസ് യുവർ കീ എന്നൊക്കെ ആളുകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും ആക്ച്വലി തെറാപ്പി ഒരാളെ എങ്ങനെ മാറ്റുന്ന വിചാരിക്കുന്ന ഗൗരി ലക്ഷ്മി? അവയർ ആവുക എന്നുള്ളതാണ്. നിങ്ങൾ ശരിക്കും ആരാണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ 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 ബിഹേവ് ചെയ്യുന്നത്? നിങ്ങൾ ഇന്ന ഇന്ന രീതികളിൽ നിങ്ങളുടെ ബന്ധങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ? നിങ്ങൾ ജോലിയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നത്? ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം ചില ആളുകൾ ആളുകളെ വിശ്വസിക്കാൻ ഭയങ്കര പാടായിരിക്കും ചില ആളുകൾക്ക്. അതായത് ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ചിലപ്പം കഴിഞ്ഞ ഒരു അഞ്ച് വർഷത്തിൽ നിന്ന് വന്നതല്ലേ അല്ലായിരിക്കും. ചിലപ്പം നമുക്ക് അഞ്ച് വയസ്സുള്ളപ്പോൾ ഉള്ള എന്തെങ്കിലും ഒരു കാര്യത്തിനായിരിക്കും ട്രസ്റ്റ് ഇഷ്യൂ വന്നത്. അപ്പം അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നല്ലതും മോശവും, മോശം മാത്രമല്ല ഞാൻ പറയാം, നിങ്ങളുടെ നല്ല ഗുണങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ആളുകളോട് ഭയങ്കര എമ്പത്തി ഉള്ള ആളായിരിക്കാം, ബാക്കിയുള്ളവർ വിഷമിച്ച് കഴിഞ്ഞാൽ അതേ ഫ്രീക്വൻസിയിൽ നിങ്ങൾക്കും വിഷമം തോന്നും. ഇതെല്ലാത്തിനും നമുക്ക് കറക്റ്റായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്, അതിൽ നമ്മൾ ചില സിറ്റുവേഷൻസ് നമുക്ക് ബെറ്ററായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ദേഷ്യം വരുമ്പം ഒരു സാധനം എടുത്തെറിഞ്ഞ് പൊട്ടിക്കുന്നതിന് പകരം പോയിട്ട് കുറച്ച് നേരം ഒരു ഐസ് പാക്കറ്റ് പോയി പിടിച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ള ലെവലിലോട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളുടെ ജീവിതവും ബെറ്ററാവും. ആ ഒരു പോയിന്റിലോട്ട് സ്വന്തം ജീവിതവും കൂടെ ജീവിക്കുന്നവരുടെ ജീവിതവും ബെറ്റർ ആകുക എന്നുള്ള ഒരു സംഭവമാണ് തെറാപ്പി കൊണ്ട് എനിക്ക് പേഴ്സണലി മനസ്സിലായത്. അങ്ങനെ ഒരു ഐസ് പാക്ക് പിടിച്ച് നിൽക്കുന്ന എറിഞ്ഞു പൊട്ടിക്കാറൊന്നുമില്ല, പക്ഷെ എനിക്ക് ജനറലി കയ്യിൽ നിന്ന് പോകണ കുറച്ച് പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പം ഐസ് പാക്ക് എടുത്തിട്ടുണ്ട്, ഞാൻ മറ്റേ ബക്കറ്റ് വെള്ളം നിറച്ചിട്ട് കൈ കൊണ്ട് ബക്കറ്റിൽ വെച്ചിരുന്നിട്ടുണ്ട്. ഓ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നറിയോ? ഇതൊക്കെ ഹെൽത്തി ആയിട്ടുള്ള രീതികളിൽ അതങ്ങ് നമ്മളാ ഇമോഷനെ അങ്ങ് ഡീൽ ചെയ്യാന്നുള്ള കാര്യങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ സെൽഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം. ഒക്കെ സെൽഫായിട്ട് സെൽഫ് പ്രിഫിക്സ് വരുന്ന വാക്കുകളാണ്. ഇത് കേൾക്കുമ്പോൾ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യങ്ങൾ പറയണം. സെൽഫ് ഹാം, സെൽഫ് ഹാം ഞാൻ ചെയ്തിട്ടുണ്ട്, ചെയ്യുന്ന പല ആളുകളും എനിക്ക് പേഴ്സണലി അറിയാവുന്നവരുണ്ട്. എൻ്റെ സെൽഫ് ഹാം ഇപ്പം കുറേ നാളുകളായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. തെറാപ്പി റിയലി ഹെൽപ്ഫുൾ. തെറാപ്പി എന്നെ ഭയങ്കരമായിട്ട് ആ പോയിന്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ സെൽഫ് ഹാം ചെയ്തിരുന്നു എന്ന് പറഞ്ഞുള്ളൂ, അപ്പോഴത്തെ എന്തായിരുന്നു അതിൻ്റെ ഒരു എക്സ്റ്റെൻഡ്? ടു വാട്ട് എക്സ്റ്റെൻഡ് യു വിൽ ഹാം യുവർസെൽഫ്? എനിക്ക് എല്ലാ തരത്തിലുള്ള സെൽഫ് ഹാമിൻ്റെയും ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കിപ്പം ആ അപ്പോൾ തോന്നുന്ന ഇമോഷൻ ദേഷ്യമായിരിക്കാം, വിഷമമായിരിക്കാം, അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സായിരിക്കാം, ഭയങ്കര എല്ലാം കൂടെ താങ്ങാൻ ഭയങ്കര സ്ട്രെസ്സായിരിക്കും, ടെൻഷനായിരിക്കാം. ആ ഒരു പോയിന്റിൽ ആ ഒരു ഇമോഷനെ ഒന്ന് അവിടെ നിന്ന് നമ്മളും ഡൈവേർട്ട് ആവുക, ആ ഇമോഷൻ അനുഭവിക്കാണ്ടിരിക്കുക എന്നുള്ള പോയിന്റിലേക്ക് പോകാൻ വേണ്ടിയാണ് എസ്കേപ്പിസം പോലെ. ആ അതിപ്പം സെൽഫ് ഹാം, ഈ സെൽഫ് ഹാം പോലെ തന്നെ ഈ എറിഞ്ഞു പൊട്ടിക്കലും അല്ലെങ്കിൽ സാധനങ്ങൾ തല്ലിപ്പൊട്ടിക്കുക അല്ലെങ്കിൽ വേറൊരാളെ അറ്റാക്ക് ചെയ്യുക, ഇതെല്ലാം ഈ ഇമോഷനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാണ്, ഇമോഷൻ റിലീസ് ചെയ്യുന്നതാണ്. ദേഷ്യം വന്നത് പോലെ തന്നെ പൊട്ടിക്കുക എന്ന് പറയുന്നത് ഒട്ടും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല, അഭിമാനത്തോടു കൂടി പറയുന്നൊരു കാര്യമാണ്. ഞാൻ പോയിട്ട് ഒരു അടി കൊടുത്തു എന്നുള്ളത്, പക്ഷേ അത് നിങ്ങൾ നിങ്ങളുടെ ഇമോഷൻ ഹാൻഡിൽ ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുപോലെ സെൽഫ് ഹാം ആണെങ്കിലും പുറത്തേക്കുള്ളതാണെങ്കിലും എന്താ ആ ഇമോഷൻ തൽക്കാലത്തേക്ക് ആ ഇമോഷൻ ഒന്ന് റിലീസ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. എൻ്റെ സെൽഫ് ഹാം എനിക്ക് അത്രയേ ഉള്ളൂ. അത് ചിലപ്പോൾ ഈ പറഞ്ഞ ചെറിയൊരു പോറലായിരിക്കാം, അല്ലെങ്കിൽ ചില ഗണേഷിന് ഭയങ്കര ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഗണേഷ് തന്നെ ഈ അടിയാണ് സിനിമയിലെ കാണുന്ന പോലെ, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പം എന്താ അത് ഈ പറഞ്ഞ പോലെ
എനിക്ക് മറ്റേ ചത്തുകളാണെങ്കിൽ ജീവിതം എൻഡ് ചെയ്യണം അങ്ങനെയൊന്നുമല്ല. എനിക്ക് ആ ഒരു സമയത്ത് എനിക്ക് ഇമോഷൻ ഫീൽ ചെയ്യേണ്ട, അതുകൊണ്ട് പെട്ടെന്ന് എൻ്റെ ബോഡി എന്നെ ഇതാണ് എന്നെ ചെയ്യിപ്പിക്കുന്നത്. അതാണ് സെൽഫ് ഹാം ഇൻ പേഴ്സണലി എൻ്റെ എക്സ്പീരിയൻസ് ആണ് സെൽഫ് ഹാം എന്ന് പറയുന്നത്. സെൽഫ് ഡിഫെൻസ്. സെൽഫ് ഡിഫെൻസ് എൻ്റെ ഞാൻ യൂഷ്വലി ഫ്രീസ് ആവുന്ന ആളാണ്. സെൽഫ് ഡിഫെൻസ് ഫ്രീസ് ആവും, അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടുക എന്നുള്ളത്. ആ ഒന്നല്ലെങ്കിൽ അവിടെ എങ്ങനെ നിൽക്കും, അല്ലെങ്കിൽ സ്ഥലത്തുനിന്ന് മറികളയാ എന്നുള്ളതേ ഉള്ളൂ. റെസ്പോൺസ് എൻ്റെ ഭയങ്കര കുറവാണ് മിക്കവാറും. ഇപ്പം മോസ്റ്റ്ലി ഇപ്പം റൈറ്റിനോ എല്ലാം മാർക്കുകളയാ എന്നുള്ളതേ ഉള്ളൂ. ഒരു സിറ്റുവേഷൻ എനിക്ക് ഡേഞ്ചറസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ സ്ഥലം വിടുക എന്നുള്ളതാണ് എൻ്റെ സെൽഫ് ഡിഫെൻസ് മെക്കാനിസം. ഓടികളയാ എന്നുള്ളതാണ്. ഡേഞ്ചറസ് ആയിട്ട് തോന്നി ഫ്ലീ ചെയ്ത ഒരു സിറ്റുവേഷൻ പറയാൻ പറ്റും? ഡേഞ്ചറസ് ആയിട്ട് തോന്നി എനിക്ക് ജനറലി കുറച്ച് ഓവറായിട്ട് മറ്റേ അവെയർ ആവുന്ന ആളാണ് ഞാൻ സറൗണ്ടിങ്സിനെ കുറിച്ചിട്ട്. ഒരു എക്സാമ്പിൾ ഈയിടെ ഉള്ളതൊരു ഷോ കഴിഞ്ഞിട്ട്, കോർപ്പറേറ്റ് ഷോ കഴിഞ്ഞിട്ട്, ഒരു ഷോ കഴിഞ്ഞിട്ട് ബാക്ക് സ്റ്റേജിൽ ഒരു പുള്ളി കുറച്ച് കുടിച്ചിട്ടായിരുന്നു, നല്ല ഫിറ്റായിരുന്ന ആൾ. അപ്പം ആദ്യം വന്നിട്ട് എപ്പോഴും ഉള്ളതാണ് വന്ന ആൾ വരുന്നു മറ്റേ സെൽഫി എടുക്കുന്നു ഷെയ്ക്കാൻ്റെ ഇരുന്നു ഇതൊക്കെ ഉള്ളതാണ്. അപ്പം പുള്ളി ഒരു റൗണ്ട് ഇത് ചെയ്തു, പുള്ളി സെക്കൻഡ് റൗണ്ടും വന്നു കുറച്ച് എപ്പോഴേക്കും. പുള്ളി മറന്നുപോയി ഫോട്ടോ എടുത്ത്. പുള്ളി സെക്കൻഡ് റൗണ്ട് പുള്ളി മറ്റേ ഭയങ്കര കയ്യിൽ വിടുന്നില്ല, പുള്ളി ഇങ്ങനെ ഷെയ്ക്കാൻ്റെ ചെയ്തുകൊണ്ടിരിക്കുക, കയ്യിൽ വിടുന്നില്ല. അപ്പോൾ എനിക്ക് കുറച്ച് ക്ലിയർ ആയിരുന്നു. ഞാൻ പുള്ളി ആ കൈ വിട്ട് പുള്ളി എന്തോ ആരോടോ സംസാരിക്കുന്ന ഗ്യാപ്പിൽ പെട്ടെന്ന് തന്നെ ഞാൻ വണ്ടി എടുത്ത് അവിടുന്ന് സ്ഥലം വിട്ടു. എല്ലാം പെട്ടെന്നായിരുന്നു. അപ്പം തന്നെ വണ്ടി എടുത്ത് ഞാൻ ഒരു വിത്തിൻ ഒരു മിനിറ്റ് ഞാൻ ഒരു കിലോമീറ്റർ അപ്പുറത്തെത്തി. എന്നിട്ട് അവിടെ എത്തിയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ടാണ് ഞാൻ വിളിക്കുക, എല്ലാവരും വിളിച്ച് ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങൾ വന്നാൽ മതി. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഇത് ഫസ്റ്റ് ഒരു ചെറിയൊരു സൈൻ വരുമ്പോഴേ ഞാൻ അവിടുന്ന് സ്ഥലം വിടും. ഒരു ചെറിയ റെഡ് ഫ്ലാഗ് കിട്ടുമ്പോഴേക്കും അപ്പോഴേ, അതിപ്പം റിലേഷൻഷിപ്പ്സിലാണെങ്കിലും അതെ ഫസ്റ്റ് റെഡ് ഫ്ലാഗിലെ ഞാൻ എന്നെ പൊടിപോലെ. ഈ ഒരു റെഡ് ഫ്ലാഗിനെ റെഡ് ആണെന്ന് ഗൗരി എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുക? അപ്പോൾ ഞാൻ ഐ തിങ്ക് യു ഷുഡ് ട്രസ്റ്റ് യുവർ ബോഡി. നിങ്ങൾക്ക് മനസ്സിലാവും പണി അല്ല ആയി എനിക്ക് തോന്നുന്നത്, അങ്ങനല്ല. അത് എൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളത് ഫസ്റ്റ് ഒരാളെ കണ്ട് വിത്തിൻ ഫസ്റ്റ് 5 മിനിറ്റ്സ് കിട്ടുമത്. കിട്ടി അത് ആ ഇൻസ്റ്റിങ്ക്ട് വിശ്വസിക്കുക, സ്ഥലം വിടുക എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അതിൽ കൂടുതൽ അവിടെ നിന്ന് ഇളം ശരിയാവുമായിരിക്കും, നന്നാക്കാൻ നോക്കാം, അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. സ്ഥലം ഞാൻ ചോദിച്ചിട്ട് ഇപ്പൊ ഗണേശനെ പറ്റി സംസാരിക്കുന്നുണ്ടല്ലോ. ഈ ഗണേശനോടുള്ള ഏത് മൊമെന്റിലാണ് ഇയാൾ എന്റെ മനുഷ്യനാണ്, ദിസ് ഇസ് മൈ മാൻ, അല്ലെങ്കിൽ ഇയാള് നമ്മുടെ ആണ് എന്നൊക്കെ നമുക്ക് തോന്നില്ല, നമ്മുടെ ടീമാണ്, അങ്ങനെ തോന്നിയൊരു മൊമെന്റ് ഉണ്ടോ? ഗണേഷ് എന്റെ ഫ്രണ്ട് ആയിരുന്നു. എന്റെ ഫ്രണ്ട് ആവാൻ പറ്റുവാണെങ്കിൽ എനിക്ക് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റും. എന്റെ ഏറ്റവും നല്ല സുഹൃത്ത്. അപ്പൊ ഈ നമ്മൾ ഒരാളെ പ്രേമിക്കാൻ വേണ്ടി തന്നെ അങ്ങ് തുടങ്ങുന്നതിന് വലിയൊരു പ്രശ്നം നമ്മൾ നമ്മുടെ ഇപ്പൊ എല്ലായിടത്തും പറയുന്നതാണ്, പോസിറ്റീവ് സൈഡ് മാത്രമേ കാണിക്കുള്ളൂ, നമ്മുടെ നന്മകളും. പിന്നെ എനിക്ക് തന്നെ നമ്മൾ ഫ്രണ്ട്സ് ആയിരുന്ന സമയത്തൊക്കെ ഈ ഗണേഷ് ഡേറ്റ്സിനൊക്കെ പോകുമ്പോഴുള്ള കഥയൊക്കെ എനിക്കറിയാത്. ഇവൻ ജനറലി ഭയങ്കര ഒരു കുറച്ച് വെപ്രാളക്കാരനാ, എല്ലാം പെട്ടെന്ന് കേട്ട്. നമ്മൾ തമിഴ് സിനിമ കാണൂലേ, ഇവൻ നമ്മുടെ നമ്മള് ജയറാമിന്റെ മറ്റേ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് പുള്ളി പറയില്ല നമ്മുടെ അമ്മയും അവരുടെ അമ്മയും തമ്മിൽ, ആ പരിപാടിയാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ നമ്മൾ ഞാനൊരു കാര്യം പറയും, ഇവന് റെസ്പോൺസ് അപ്പടിയാ ആ സാറിനാണ് ഫസ്റ്റ് റെസ്പോൺസ്. ഞാൻ ഇവനെ ഇങ്ങനെ നമ്മൾ സുഹൃത്തുക്കളായിട്ട് പരിചയപ്പെട്ടതുകൊണ്ട് റൈറ്റ് ഫ്രം ദ ബിഗിനിങ് എനിക്ക് ഇവന് ഇങ്ങനെയാണ് അറിയാവുന്നത്. പക്ഷെ ഇതേ ഇവൻ തന്നെ ഒരു ഡേറ്റിൽ പോയിരിക്കുന്ന സമയത്താണെങ്കിൽ അവൻ യൂഷ്വലി ഭയങ്കര എന്താ പറയാ ടെൻസ്ഡ് ആവുന്ന ഒരു സംഭവമാണ് ഞാൻ വിളിച്ചെന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ വർക്കിൻ്റെ കാര്യമാണ്, ഞാൻ വിളിച്ചിട്ട് എടാ ഇത് ഇവൻ ഇങ്ങനെ പറയണോ പറഞ്ഞാൽ യൂഷ്വലി അവന് അങ്ങനെ പറഞ്ഞോ, അതായിരിക്കും ഫസ്റ്റ് റെസ്പോൺസ്. അപ്പം അവൻ ഡേറ്റിലാണെങ്കിൽ അവൻ ഓ അത് കുഴപ്പമില്ല ഗൗരി, അത് നമുക്ക് ഡീൽ ചെയ്യാൻ പറയാം, കുഴപ്പമില്ല, അത് ഞാൻ രാത്രിയിൽ വന്നിട്ട് നമുക്ക് സംസാരിക്കാം, ഇങ്ങനെ സംസാരിക്കും. ഇത് കാരണം നമ്മളവിടെ മറ്റേ ആളെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ള നമ്മുടെ ഒരു വലിയ ലക്ഷ്യമാണ്. സുഹൃത്തുക്കളുടെ ആ ഇമ്പ്രഷൻ ഒന്നുമില്ല, നമ്മൾ തമ്മിൽ സെറ്റായി, നമ്മൾ ഒരുമിച്ച് നടക്കുന്നു, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു, വി ആർ ഹാവിങ് എ ഗുഡ് ടൈം ടുഗെദർ, വഴക്കിടുന്നു, വീണ്ടും പാച്ചപ്പ് ആവുന്നു. അപ്പോൾ ആ ഒരു സംഭവം കൊണ്ട് തന്നെ റൈറ്റ് ഫ്രം ദ ബിഗിനിങ് ഇവൻ എങ്ങനെ അപ്പം ഇവൻ എങ്ങനെയാണോ ആ ഒരു പരിപാടിയൊക്കെ തന്നെ ഇപ്പോഴും ബെറ്ററായി. ഓഫ്കോഴ്സ് നമ്മൾ ഇത്രയും 6-7 വർഷം ഒരുമിച്ച് 6 വർഷം ഒരുമിച്ച് ജീവിക്കുമ്പോഴേക്കും ബെറ്റർ ആവും, നമ്മൾ രണ്ടുപേരും തെറപ്പി എടുക്കുന്നുണ്ട്, റിലേഷൻഷിപ്പ് നമ്മൾ അങ്ങോട്ടും ഇങ്ങനെ പെരുമാറുന്ന രീതി കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷേ അന്ന് ഞാൻ പരിചയപ്പെട്ട ഗണേഷൻ ആണ് ഇപ്പോഴും ഉള്ളത്. ഒരു പോയിന്റിലും അയ്യോ അന്ന് അവനിങ്ങനെ ഭയങ്കര നല്ലവനായിട്ട് അവനെച്ചിട്ട് ഇപ്പം ഒന്നുമില്ല. അപ്പം എനിക്ക് ആ ഒരു മാസ്കില്ലായ്മയാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു പാർട്ണർഷിപ്പിലേക്ക് മാറിയെന്ന് എനിക്ക് തോന്നുന്നു. സെൽഫ് കോൺഫിഡൻസ് എനിക്ക് എൻ്റെ സെൽഫ് കോൺഫിഡൻസ് തെറപ്പി ഭയങ്കര ഹെൽപ്പിയിട്ടുണ്ടായിരുന്നു കോൺഫിഡൻസ് ബെറ്റർ ആവാൻ. എനിക്ക് എൻ്റെ കോൺഫിഡൻസ് ഞാൻ മുമ്പേ ചില ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കോൺഫിഡൻസിന് ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ കരിയറിൽ കൊണ്ട് വച്ചിട്ടുണ്ട്. ഇപ്പം അതൊന്ന് കുറേ മാറി, ആസ് എ പേഴ്സൺ കുറച്ചുകൂടെ കോൺഫിഡൻറ്റ് ആവുന്നുണ്ട്. സോ എനിക്കൊന്നും ഒരുപാട് കുട്ടികൾക്ക് ഉണ്ടായിട്ടുള്ളൊരു പ്രശ്നമാണ് അവരുടെ
ചൈൽഡ്ഹുഡിലൊക്കെ അവരുടെ ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ അവർക്ക് കിട്ടുന്നത് എയ്തർ പഠിക്കുന്ന കാര്യത്തിൽ ഭയങ്കര അടിപൊളിയാകുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം സ്പോർട്സോ അല്ലെങ്കിൽ ആർട്സോ അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഭയങ്കര പെർഫോം ചെയ്യുമ്പോഴായിരിക്കും ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അപ്രീസിയേഷൻ അവർക്ക് കിട്ടാറില്ല. ഇപ്പോഴത്തെ ജനറേഷൻ ചിലപ്പോൾ കുറച്ചുകൂടെ ബെറ്ററായി കാണും. ഇപ്പം നമ്മളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ മൂത്തൊരാളുകൾക്ക് നമ്മളെന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുക, എന്തെങ്കിലും ഇപ്പം നീ ഒരു നല്ല ആളാണ്, നീ നല്ല സ്നേഹമുള്ള ആളാണ്, അങ്ങനൊന്നും പിള്ളേർക്കൊന്നും അന്തക്കാലത്തിലൊന്നും കിട്ടിയിട്ടില്ല ഒരു സംഭവം. നീ പോ, അവനും അത്ര അത്രയും മാർക്ക് കിട്ടി, അവൻ മറ്റേ പ്രൈസ് വാങ്ങിയതൊക്കെ അന്നത്തെ ഒരു വലിയ പരിപാടിയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഞാൻ കുറച്ചുകൂടി സെൽഫ് പാരന്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തന്നെ പറഞ്ഞു കൊടുത്ത് നീ ആക്ച്വലി നല്ലൊരു സ്നേഹമുള്ള ആളാണ്, നീ ആക്ച്വലി ഒരു ദുഷ്ടയായിട്ടുള്ള ആളല്ല. അപ്പൊ അങ്ങനെ സെൽഫ് കോൺഫിഡൻസ് കുറച്ചുകൂടി ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള കോൺഫിഡൻസ് എനിക്ക് തോന്നുന്നു. ഇപ്പൊ മോട്ടിവേഷൻ ക്ലാസ് കഴിയുമ്പോൾ അവർ പറയില്ലേ കണ്ണടി നോക്കി. ഓക്കെ, സെൽഫ് ഒബ്സഷൻ. ഞാൻ എൻ്റെ ബോഡി ആണെങ്കിലും എൻ്റെ മൈൻഡ് ആണെങ്കിലും രണ്ടും ഭയങ്കരമായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് കീപ്പ് ചെയ്യണം എന്ന് ആ അതിൽ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളാണ്. ഇന്നത്തെക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ടാണ് ഞാൻ ഇന്ന് ഇരിക്കുന്നത്. ഞാൻ ഇന്നത്തെ ഈ വഴക്ക് നിന്ന് എന്താ പഠിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് എന്താണ് ഞാൻ പഠിച്ചത്, ഈ ഇൻസിഡൻറ്റ് എന്താ പഠിച്ചെന്നുള്ളത് ആ ത്രൂ ഔട്ട് പഠിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളൊരു അതിൽ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. എൻ്റെ ആ ഒരു സ്വഭാവത്തിന് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് പ്രൗഡാണ്. ഞാൻ ഓരോ ദിവസവും ബെറ്റർ ആവണം ബെറ്റർ ആവണം എന്നൊരു സംഭവം ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. സെൽഫ് എംപ്ലോയ്മെന്റ്, ഞാൻ എല്ലാ കാലത്തും സെൽഫ് എംപ്ലോയ്ഡ് ആളാണ്. ഞാൻ ഒരിക്കലും ഒരു ഓഫീസിൽ പോയി ജോലി ചെയ്യാത്ത, ഞാൻ എൻ്റെ പരിചയമുള്ള ഈ 9 to 5 ജോലിയുള്ള ആളുകൾ ഇങ്ങനെ ഭയങ്കര അവരുടെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞെത്തി, ഞാൻ ഇതൊരു ഓഫീസിലൊന്നും പോകാത്ത എനിക്കൊന്നും അറിയില്ല, ഒന്നും അറിയില്ല, ഒരു പരിപാടി അറിയില്ല. അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും അനുഭവിച്ചു തന്നെ വന്ന ആളാണ്. ഈ പൈസ ഇല്ലായ്മയും മാസങ്ങളോളം വെറുതെ പണിയില്ലാണ്ടിരിക്കുന്നതും പെട്ടെന്ന് കുറേ പൈസ വരുന്നതിൻ്റെ രസവും എന്താ, ഞാൻ എപ്പോഴും അത് തന്നെ സെൽഫ് എംപ്ലോയ്മെൻ്റ് തന്നെ ചൂസ് ചെയ്യുള്ളൂ. എനിക്ക് ഒരിക്കലും ആ ഒരു റെഗുലർ ജോബിലോട്ട് പോകണം തോന്നിയിട്ടില്ല. ലൈക്ക് ഐ എം റിയലി ഹാപ്പി വിത്ത് ദിസ് വേ ഓഫ് ലൈഫ്. ഇപ്പൊ നോക്കൂ, ഗൗരലക്ഷ്മിയുടെ ഷോസിന്റെ വീഡിയോസ് ഒക്കെ വരുമ്പോ യൂസ് ചെയ്യാൻ പറ്റി പെൺകുട്ടിയുടെ കടയിൽ കുറെ പേര് കമന്റ് ചെയ്തിട്ടുള്ള ഒരു കമന്റ് ഉണ്ട്, ഇതാണ് മലയാളത്തിന് ടൈലർ സ്വിഫ്റ്റ്. എന്തൊരു എനർജിയോട് ഇവര് ഇവര് എന്താണ് ഇവരിങ്ങനെയൊക്കെ ഇവരുടെ ഷോ എവിടെ കാണാൻ പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര്, ആൻഡ് പീപ്പിൾ ആർ ഗോയിങ് മാഡ് ഓഫ് യുവർ ലൈവ് ഷോസ്. ശരിക്കും ആ ഒരു ടൈലർ സ്വിഫ്റ്റ് സാധനം അത് ആരോട് പറഞ്ഞിട്ടുണ്ടോ ശരിക്കും നേരിട്ട് വന്നിട്ട്? അത് കേൾക്കാറുണ്ട്. എനിക്കൊന്നും ആദ്യമായിട്ട് എനിക്ക് ഇരട്ടപ്പേരിട്ടത് നമ്മുടെ ബേസിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പം ജർമ്മനി പോയി. പുള്ളിയാണ് ആദ്യമായിട്ട് ചേർത്തല റിഹാനാന്ന് വിളിച്ചത്. കുറെ നാൾ മുന്നേ ഇപ്പോഴൊന്നും അല്ല, അതൊരു എന്ത് ക്രിയേറ്റീവ് അല്ലേ ചേർത്തല ആലപ്പുഴ റിഹാന. ചേർത്തല റിഹാന എനിക്ക് 10 വർഷങ്ങൾ മുന്നേ, അപ്പം അന്ന് വർഷം തുടങ്ങി ലൈവ് തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ അപ്പം പോലും എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് അറിയാവുന്ന പണി ഇതാണ്. കാരണം ആ എനർജി എന്നുള്ള സംഭവം എല്ലാ കാലത്തും ഒരു പോസിറ്റീവ് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക്, പക്ഷെ ഒരു വേദിയിൽ കയറി സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്ക് പറ്റത്തില്ല. എൻ്റെ ഷോയിൽ ഞാൻ സംസാരിക്കാറില്ല. അത് എൻ്റെ മാനേജറൊക്കെ ഇടയ്ക്ക് പറയും, ചേച്ചി ഇത് മറ്റേ പബ് ഷോ ആണ്, ആളുകളൊക്കെ സംസാരം കേട്ടാൻ വേണ്ടി സമയമില്ല, ഞാൻ സംസാരിക്കില്ല, ഞാൻ സംസാരിക്കുന്നത് സംസാരം കേൾക്കാനല്ലോ ആള് നിൽക്കുന്നത്, സംസാരിച്ചാൽ പ്രശ്നമാണ്, സംസാരിക്കാറിയില്ല. പക്ഷേ അത്ര ആളുകൾ നിൽക്കുമ്പോൾ എനിക്ക് ആകെ കിളി പോവും. പക്ഷേ പാട്ട് പാടാൻ പറ്റും, പാട്ട് പാടാനും പറ്റും. പക്ഷെ ചുമ്മാ ഒന്ന് പാട്ട് പാടി എനിക്ക് ബോറടിക്കും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പൊ അങ്ങനെ ഈ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത് വലുതായി എനിക്കൊരു കാര്യം മാത്രം ചെയ്യാൻ പറ്റില്ല. അത് മാത്രമേ പറ്റുള്ളൂ, ഒറ്റയ്ക്കൊരു കാര്യം ഒന്ന് ചെയ്യാൻ പറഞ്ഞാൽ വലിയ പാടാണ്. ഇപ്പൊ ഒരേ സമയം ഭക്ഷണം കഴിക്കുകയും പാത്രം കഴുകുകയും ടിവി കാണുകയും ചെയ്യുന്ന ഒരാളാണ്. ഓ, ഞാൻ അങ്ങനത്തെ ആളാണ്. ഞാൻ മറ്റേ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ വേറെ ഇന്റർവ്യൂ എന്തെങ്കിലും കേട്ടോണ്ടിരിക്കും, അതിന്റെ സൈഡിൽ കൂടെ ഞാൻ ഫോണിൽ സംസാരിച്ചോണ്ടിരിപ്പുണ്ടാവും. അപ്പം മൾട്ടി ടാസ്കിങ് മാത്രമേ പറ്റുള്ളൂ, ഒറ്റയ്ക്കൊരു കാര്യം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ട് അത് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ ഇങ്ങനെ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് പോകാന്നുള്ളത്. എല്ലാ കാലത്തും ഭയങ്കര എനർജി ഉള്ളൊരു കൊച്ചാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഇന്നലെ കൂടെ ഓർത്തു, ഞാനത് ഈ ആനിവേഴ്സറിക്ക് ഡാൻസ് പഠിപ്പിക്കുമല്ലോ, അപ്പോൾ ഞാൻ ഈ ഡാൻസിനൊക്കെ ഉണ്ടാവും, ഗ്രൂപ്പ് ഡാൻസും കാര്യങ്ങളൊക്കെ. അപ്പം പ്ലസ് ടു എങ്ങാണ്ട് എനിക്കെന്നാ മറ്റേ ഇതൊക്കെയാണ് ഡാഡി മമ്മി വീട്ടിൽ ആ പാട്ടൊക്കെ ഇറങ്ങിയ സമയത്താന്ന് തോന്നുന്നു ആ പാട്ട്, അത് വാടാ വാടാ പയ്യോ അല്ലെ ഏതൊരു പാട്ട്. അപ്പം ആറ് പേരുന്ന് കളിച്ചോണ്ടിരിക്കുമ്പം കുറച്ചുമ്പോൾ ടീച്ചറിനെ മാറ്റിയിട്ട് പറഞ്ഞു, അതെ അത്രയും അങ്ങോട്ട് ചാടണ്ട, അത് ഇങ്ങനെ ഇങ്ങനെ നടക്കി ഇങ്ങനെ ഒരാളെ ബാക്കിയുള്ളവരൊക്കെ കുറച്ച് അപ്പം കുറച്ചുകൂടെ കൺട്രോൾ ചെയ്ത് ചാടാം, അത്രയും ചാടേണ്ട കാര്യമില്ല. അതുപോലെ ഇപ്പം ഗ്രൂപ്പ് സോങ്ങിനൊക്കെ ആണെങ്കിലും എൻ്റെ ശബ്ദം മാത്രമേ അടിച്ചുകൊണ്ട് എന്നെ കുറച്ച് ബാക്കിലോട്ടൊക്കെ നീക്കി നിർത്തും. ജനറലി എനർജി പ്രശ്നമുണ്ട്, എനർജി കൺട്രോൾ ചെയ്യാൻ പറ്റായ്മയുണ്ട്. പക്ഷെ അപ്പോൾ എനിക്കൊന്നും അതൊരു
പോസിറ്റീവ് ആയിട്ട് എൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തിട്ട് അതിപ്പം എൻ്റെ ജോലിയിൽ എൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എനർജി അത്രയും നിൽക്കുക എന്നുള്ളതാണ്. പിന്നെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വർക്കുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഡെയിലി എക്സസൈസ് ചെയ്യുക, സ്റ്റാമിന മെയിൻറ്റെയിൻ ചെയ്യണം, ക്ഷീണിച്ച് പോകാൻ പാടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ള പണി സേവുകൾ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതൊരു എൻ്റെ ഒരു മുന്നേ കുറച്ച് നെഗറ്റീവായിട്ട് കണ്ടിരുന്ന ഒരു ട്രേറ്റ് ഞാനത് പോസിറ്റീവായിട്ട് എന്നെ അത് എൻ്റെ ജോലിയിൽ ഹെൽപ്പ് ചെയ്തു. ശരിക്കും വേറെ പറയാം. ഇപ്പൊ നമുക്കറിയാം മലയാളത്തിൽ അങ്ങനെ പെർഫോം ചെയ്യുന്ന വേറെയും ഫീമെയിൽ ആയിട്ടുള്ള സിംഗേഴ്സ് ഉണ്ട്, പെർഫോമേഴ്സ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഉടുപ്പുകൾ മാത്രം വേറെ ലെവലാണ്. ശരിക്കും ആരാണ് സ്റ്റൈലിസ്റ്റ്? എനിക്ക് സ്റ്റൈലിസ്റ്റ് ഇല്ല, എനിക്ക് സ്റ്റൈലിസ്റ്റ് ഞാൻ തന്നെയാണ് എൻ്റെ സ്റ്റൈലിസ്റ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ജോലിയാണ് ഈ ഭയങ്കര രസമുള്ള ഡ്രസ്സുകൾ ഒരു ബന്ധമില്ലാത്ത രണ്ടു മൂന്ന് സാധനമൊക്കെ കൊണ്ടുവന്ന് ഒരുമിച്ച് വെച്ച്. എനിക്കിപ്പം ഒരു സ്റ്റേജിൽ മൂന്ന് ഡ്രസ്സൊക്കെ ഉണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഊരി അടുത്ത സാധനം അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. കാരണം നമുക്ക് മുറിവ് അതിന്റെ ഡ്രസ് ഊരുക എന്നുള്ളത് നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. നിങ്ങൾ ഈ തുണി എടുക്കുക, അവിടെ മറക്ക, ഇവിടെ മറക്ക എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തെങ്കിലും ഇതൊക്കെ ഞങ്ങൾ തന്നെ ഊരിക്കളാൻ പോകാം എന്നുള്ളൊരു പരിപാടി. അതിന് മുന്നൊരു ഡ്രസ്സായിരിക്കും മുറിവ് എന്ന് പറഞ്ഞാൽ. ഏകദേശം ഷോയുടെ നടക്കുക വരെ, സോ മുറിവിന് മുന്നേ വരെ ഒരു കോസ്റ്റ്യൂം ആയിരിക്കും, മുറിവിന് ടീഷർട്ട് ആവും, അത് കഴിഞ്ഞ് ടീഷർട്ട് ഊരിക്കഴിഞ്ഞാൽ വേറൊരു കോസ്റ്റ്യൂം ആയിരിക്കും. സോ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു സന്തോഷം, അല്ലെങ്കിൽ ഇതും കൂടെ ചെയ്യുന്നെങ്കിൽ ഇതും കൂടെ ചെയ്യാം. ഇപ്പം ഈ അടുത്ത് റീസെന്റ്ലി KSRTC ബസ്സിൽ തൃശ്ശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന ഒരു പെൺകുട്ടിക്ക് ഭയങ്കര ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ഇൻസിഡന്റിലൂടെ ഗോത്ര ചെയ്യേണ്ട വന്നു ഒരാളിൽ നിന്ന്, ഒരു പുരുഷനിൽ നിന്ന്. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ മറ്റൊരു സങ്കടകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓവർ കോഴ്സ് ഓഫ് ടൈം ഇയാളെ അഡ്വക്കേറ്റ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇയാൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി ഒരു കൂട്ടം ഉണ്ടാകാൻ തുടങ്ങി, ഇയാൾക്ക് വേണ്ടിയിട്ട് ആളുകൾ വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങി. സോ ഇത് ശരിക്കും നമ്മുടെ സൊസൈറ്റിയുടെ എന്ത് മെന്റൽ സ്റ്റേറ്റിനെ കാണിക്കുന്നു ഗൗരിലക്ഷ്മി വിചാരിക്കുന്നു? എന്ത് മെന്റൽ സ്റ്റേറ്റ്? ആളുകൾ പറയുന്ന ഒരു കാരണം ആ കുട്ടിയുടെ ഉടുപ്പാണ്, മോഡൽ, അവര് ഭയങ്കര മോഡലും ഇൻസ്റ്റാഗ്രാമിലെ ഒരു ഇൻഫ്ലുവൻസർ ഒക്കെയാണ്, അതാണ് കാരണം എന്നും കൂടി പറയാ. സോ അത് ശരിക്കും ഇപ്പോഴൊന്നും അത് മാറില്ല അല്ലേ? ഇതേ ഇതിപ്പോ നമ്മള് ഡൽഹിയിൽ മറ്റേ റേപ്പ് കേസ് ഉണ്ടായില്ല ബസ്സിൽ വെച്ചിട്ട്, അതുണ്ടായ സമയത്ത് ഞാൻ പേഴ്സണലി ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്തിനാ രാത്രി എന്തിനാ ഇപ്പം പോകാൻ പോയത്, രാത്രിയിൽ വേറെ ആളുടെ കൂടെ പോയതുകൊണ്ടല്ല അങ്ങനെയൊക്കെ ഉണ്ടായത്. ഇത് ഈ പറയുന്നവര് ആ കുട്ടിയോടുള്ള ദേഷ്യത്തിലല്ല പറയുന്നത്, പക്ഷെ അവരുടെ കണ്ടീഷനിങ് ആണ്. അത് ഇങ്ങനെയാണ് കേട്ട് പഠിച്ചിരിക്കുന്നത്. നമ്മൾ ജനിച്ച മുതൽ കേ നമ്മുടെ അമ്മാമ്മമാരാണെങ്കിലും നമ്മുടെ അമ്മമാരാണെങ്കിലും ഒക്കെ സംസാരിക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പുറത്തെ സൈഡ് സൂക്ഷിക്കണം, നമ്മൾ സൂക്ഷിക്കണം. അത് നമ്മൾ അതിങ്ങനെ അങ്ങനെ ഡ്രസ്സ് ഇടുന്നതുകൊണ്ടാണെങ്കിൽ നമ്മൾ പുറത്ത്, അത് ഈ ജനറേഷൻസായിട്ടുള്ള കണ്ടീഷനിങ് ആണ്. ശരിക്കും ഇങ്ങനെയുള്ള ഇൻസിഡൻസ് ഇപ്പോൾ പുറത്ത് വരുന്നത്, ഇപ്പം ഞാൻ ഈ ഒരു പറഞ്ഞ ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു രണ്ടാഴ്ച ഗ്യാപ്പിൽ മൂന്നാല് ഇൻസിഡൻസ് ഞാൻ ന്യൂസിൽ കണ്ടതുപോലെ റിപ്പോർട്ടഡ് ആവുന്നത്. മുന്നേ ഒന്നും റിപ്പോർട്ട് ആവില്ല ഇതൊക്കെ അങ്ങനെ. അപ്പം ഇങ്ങനെ ബാക്ക്ലാഷസ് ഉണ്ടാവുന്നത് ദൗർഭാഗ്യകരമാണ്. ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി, ആ കുട്ടി അബ്യൂസ്ഡ് ആയി, ആ കുട്ടി കംപ്ലീറ്റ്ലി ആ കുട്ടിയാണ് അവിടെ വിക്ടിം എന്ന് പറയുന്നത്. എന്നിട്ടും ആളുകൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട് എന്നുള്ളതൊരു ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്നലെ കൂടെ ഞാൻ പുതിയ ന്യൂസ് കണ്ടു, ഒരു തന്നെ ഇതുപോലെ ഏതൊരു ബസ്സിന്ന് ബുക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട്. സോ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മാറുള്ളൂ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, വളരെ സ്ലോ ആയിട്ടേ മാറുള്ളൂ. ഈ ഇത് കുറച്ച് കാലം കൂടെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ സഹിച്ചേ പറ്റുള്ളൂ എന്നെനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ഒരു മാസമായിട്ടുള്ള വലിയൊരു സൊസൈറ്റി ഒരുമിച്ച് ഇങ്ങനെ കണ്ടീഷനായിട്ട് തലമുറ തലമുറയായിട്ട് പഠിപ്പിച്ച് വെച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് മാറാൻ സമയമെടുക്കും. ഓരോരുത്തരും അവരവർ ചെയ്യാവുന്ന കാര്യം ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ സംസാരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് സംസാരിക്കുക. ഇപ്പം ഒപ്പീനിയൻ എന്ന് പറയുന്നൊരു സാധനം എല്ലാവർക്കും പറയാനുള്ള അധികാരമുണ്ടല്ലോ. സോ അങ്ങനെ ഓരോ സമയത്തും പറയേണ്ട കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ലാണ്ട് ഒറ്റയടിക്ക് നമുക്കത് മാറ്റാൻ പറ്റില്ല. അത് വളരെ സ്ലോ ആയിട്ട് മാത്രം മാറുന്നൊരു സംഭവമാണ്. ആൻഡ് ഗൗരി ഈ പറഞ്ഞ ആ ഒരു ജോസ് ടോക്കിൽ തുടക്കത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യം, ഹൗ ഈ മെന്റലി മെന്റൽ ഹെൽത്ത് എങ്ങനെയാണ് സിനിമയിൽ പോർട്രേ ചെയ്യുന്നത്, ഷോർട്ട് ഷോർട്ട് ഡിവിഷൻ എടുക്കാൻ പറയുന്നത്, അത് വളരെ വളരെ ശരിയാണ്. ആൻഡ് ഈ ഫിലിംസിൽ ഈ പറഞ്ഞ പോലെ ആളുകൾ അവരൊന്ന് സോൺ ഔട്ട് ചെയ്യുമ്പോഴേക്കും അവരൊന്നുമില്ലെങ്കിൽ ഞാൻ സൈക്കോ ആക്കും, അല്ലെങ്കിൽ അവർക്ക് ആരും ഒരു ഔട്ടർ വേൾഡിൽ നിന്ന് മൊത്തം കണക്ഷൻ കട്ടായ പോലത്തെ ആളുകളായിട്ട് കാണിക്കും. അങ്ങനെയാണ്, ഭയങ്കര ഒരു സിനിമാറ്റിക് ആയിട്ടാണ് അതിനെ കാണിക്കുന്നത്. ഈവൻ തോ നമ്മുടെ ഭയങ്കര റിയലിസ്റ്റിക് സിനിമ ആയി പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ പോലും. സോ ഹൗ മിസ്ലീഡിംഗ് ഈസ് ഫിലിംസ് വെൻ ഇറ്റ് കംസ് ടു മെന്റൽ ഹെൽത്ത്? എക്സ്ട്രീംലി മിസ്ലീഡിംഗ്, വളരെ മോശമാണ്. ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരാൾ എന്ന് പറഞ്ഞ് കാണിക്കുന്ന അയാൾ ഇങ്ങനെ ഇരിക്കുന്നു, അയാൾ താടി വളർത്തുന്നു, അയാൾ ഭക്ഷണം കഴിക്കുന്നില്ല, മുറിയിൽ നിന്ന് ഇറങ്ങുന്നില്ല, അയാൾ ആളുകളുടെ നേരെ ബഹളം വയ്ക്കുന്നു, ഇതൊക്കെയാണ് ഡിപ്രഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ പുറത്ത് വളരെ ജോളിയായിട്ട് പാർട്ടിയൊക്കെ ചെയ്ത് ഫുഡൊക്കെ അടിച്ച് വളരെ സന്തോഷമായിട്ടിരിക്കുന്ന ആളുകളായിരിക്കും വീട്ടിൽ വന്ന് രാത്രി സൂയിസൈഡ് ചെയ്യുന്നത്.
അത് ലിവിങ് ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് അങ്ങനത്തെ ലിവിങ് എക്സാം പുറത്തൊക്കെയുള്ള അവരുടെയൊക്കെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് ഇന്നലെ കൂടെ അവനെ കണ്ടതേ ഉള്ളൂ, ഇന്നലെ കൂടെ ജോളിയായിട്ട് നമ്മൾ സിനിമ കണ്ടിട്ട് വന്നേ ഉള്ളൂ, ആ പിറ്റേ ദിവസമായപ്പോൾ ആൾ മരിച്ചു എന്ന് പറയും. ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പുറത്തിങ്ങനെ കാണിച്ച് നടക്കലല്ല ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഭയങ്കര നമുക്ക് നാണക്കേടാണ് ഞങ്ങൾക്ക്, അത് നമുക്കൊരു മെൻ്റലി നമുക്ക് ബാക്കിയുള്ള ആളുകളുടെ ആളുകൾക്കൊപ്പം എത്താൻ പറ്റുന്നില്ല, അവരുടെ പോലെ നമുക്കൊരു നല്ലൊരു സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര നാണക്കേടുണ്ട്. അതുകൊണ്ട് നമ്മൾ മാക്സിമം അത് കാണിക്കാണ്ടിരിക്കാനേ നോക്കുള്ളൂ, അല്ലെങ്കിൽ ഈ ആളുകൾ പറയുന്ന പോലെ ഓ നിനക്ക് ഡിപ്രഷനൊന്നുമില്ല, ഡിപ്രഷൻ ഉള്ളവർ ഇങ്ങനെ അല്ല ഇങ്ങനെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, അങ്ങനല്ല. ഡിപ്രഷനുള്ളൊരു ഭക്ഷണം കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, ഉറങ്ങില്ല. ഒരു ഞാനൊരു ഡോക്ടറിൻ്റെ ഒരു സംഭവം കേട്ടത് ഇപ്പം ഈ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നുള്ളതിനെ കുറിച്ചാണ്. അപ്പം ഒരു കുട്ടി കോൺസ്റ്റൻ്റ് ആയിട്ട് കൈ കട്ട് ചെയ്യുന്നുണ്ട്, കുട്ടിയെ ലാസ്റ്റ് പാരൻസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു. അപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഇങ്ങനെ ഡോക്ടർ പറയുകയാണ് കുട്ടിക്ക് ഇങ്ങനത്തെ ഒരു ഡിസോർഡർ ഉണ്ട്. അപ്പം പാരൻസ് ഇല്ല, അതൊക്കെ ചുമ്മാ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി ചെയ്യുന്നതാണ്. അപ്പം ഡോക്ടർ വെച്ച് എത്ര നാളായിട്ട് ഇവളിത് ചെയ്യുന്നുണ്ട്? അപ്പോൾ അവളിങ്ങനെ കുറേ വർഷമായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. എപ്പോഴാണ് നിങ്ങളിത് കണ്ടത്? ഇന്നലെ. അറ്റൻഷൻ പിടിച്ചു പറ്റാനാണെങ്കിൽ അവൾക്ക് ആദ്യമേ കാണിക്കായിരുന്നല്ലോ. ഇത്രയും വർഷങ്ങളായിട്ട് നടക്കുന്നൊരു കാര്യം നിങ്ങളിപ്പോഴാണ് കാണുന്നത്, അതോ ആക്സിഡൻ്റലി നിങ്ങൾ കാണുന്നതാണ്. അറ്റൻഷൻ തേടുന്ന ഒരാളാണെങ്കിൽ ഫസ്റ്റ് ഡേ നിങ്ങളെ അത് എങ്ങനെയും നിലവിളിച്ച് അറിയിക്കും. അപ്പോൾ ഈ ഇതൊക്കെ എന്തോ അറ്റൻഷൻ ചെയ്യാൻ കണ്ടുപിടിക്കാനുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇതിങ്ങനെ നമ്മളിങ്ങനെ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കും എനിക്ക് അങ്ങനൊന്നും. ചെറിയ ചെറിയ സയൻസ് തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ, ഒരാൾക്ക് ചെറിയൊരു സ്വഭാവ മാറ്റത്തിൽ നിന്നൊക്കെ അറിയാൻ പറ്റും. നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരാളാണെങ്കിൽ, ആളുമായിട്ട് അത്രയും ട്യൂണായിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ചെറിയൊരു പ്രശ്നത്തിൽ എന്തോ ചെറിയൊരു ഇതുണ്ട്, ഇരുന്ന് സംസാരിക്കുക. അത് നമ്മൾ സംസാരിക്കാൻ വരുമ്പോഴേ പറയണേ ആ ഒന്നും ഇല്ല, നിങ്ങൾ യോഗ ചെയ്താൽ മതി, എല്ലാം ശരിയാവും. ഹിന്ദി സിനിമയിലാണെങ്കിൽ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ പറയുക, അവര് ഒന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ വേൾഡ് ടൂർ പോകും. ടൂറ് പോകുന്നത് ഭയങ്കര ആവശ്യമായിട്ടൊക്കെ ആയിരിക്കും അത് ഈ മാനസികാവസ്ഥയില്. അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം. അപ്പം അത് കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ട്, അതിപ്പോ ഈ ഫെമിനി ആണുങ്ങള് പെണ്ണുങ്ങളെ കുറിച്ചുള്ള സിനിമ എടുക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്, അതുപോലെ തന്നെയാണിത്. പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെക്കുറിച്ച് സിനിമ ഉണ്ടാക്കുമ്പോഴും ആണുങ്ങൾ പെണ്ണുങ്ങളെക്കുറിച്ച് സിനിമ ഉണ്ടാക്കുമ്പോഴും ഉണ്ടാകുന്ന അതേ പ്രശ്നമാണ്. ഇതിനെക്കുറിച്ച് ഓരോ അവയർനെസ്സും ഇല്ല, അതായത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ആളുകൾ ഇതിനെക്കുറിച്ച് സിനിമ ഉണ്ടാക്കാൻ ഉള്ളൊരു പ്രശ്നം അതാണ്. അപ്പം അത് അതിനെക്കുറിച്ച് പഠിക്കുക, അതൊരു ബേസിക് ഒരു കുറച്ചുകൂടി സെൻസിറ്റീവ് ആവുക എന്നുള്ളതാണ്. ഇപ്പം ഈ ആണുങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള സ്ത്രീകളുടെ ജീവിതം പറയുന്ന സിനിമകളുണ്ടല്ലോ, അതൊരു സോൾ മിസ്സിംഗ് ആണെന്ന് ഗൗരലക്ഷ്മി. ഭയങ്കര പോളിഷ്ഡ് ആയിരിക്കും അത്, ഭയങ്കര പോളിഷ്ഡ് ആയിരിക്കും. ചില സിനിമകളിലൊക്കെ ഈ അവർ ഇവിടെ ഇവര് വീട്ടിൽ പെണ്ണുങ്ങൾ വീട്ടിൽ നടക്കുന്നത് കാണിക്കും, ഞങ്ങൾ ഒരിക്കലും അങ്ങനെ നടക്കാറില്ല. ഭയങ്കര സെക്സിയായിട്ടൊക്കെ ഡ്രസ് ചെയ്ത്, എനിക്കറിയില്ല എവിടെ നിന്ന് ഇവർക്ക് ഈ ഐഡിയ കിട്ടിയത്. അവർക്ക് എങ്ങനെയാണോ ആ പെണ്ണിനെ കാണേണ്ടത്, അത് നമ്മൾ വീട്ടിൽ ഏറ്റവും അലമ്പായിട്ട് നടക്കുക, നമുക്ക് നമ്മളേറ്റവും കംഫർട്ടബിൾ ആയിട്ട് നടക്കുന്ന ചെറിയൊരു എക്സാമ്പിളാണ്. രണ്ട് സ്ത്രീകളുടെ ഫ്രണ്ട്ഷിപ്സ് കണ്ടാൽ പോലും എക്സ്ട്രീംലി പോളിഷ്ഡ് ആയിട്ട് കാണാൻ ഭയങ്കര രസമായിട്ട് ഒരു പിക്ചർ ചെയ്യും. അങ്ങനെയൊന്നും അല്ലത്, അത് അത് അറിയാ അതിനെക്കുറിച്ച് പഠിക്കാണ്ട് നിങ്ങളുടെ ഒരു ഐഡിയ എന്ന് സിനിമ ഉണ്ടാക്കുന്ന പോലെ. പക്ഷെ എന്നാൽ ഭയങ്കര രസം, നമ്മൾ ചില സീരീസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഭയങ്കര ചിലപ്പോൾ അത് ഡിറക്റ്റ് ചെയ്തത് ആണുങ്ങളായിരിക്കാം, പക്ഷെ അവർക്ക് ഭയങ്കര അവയർനെസ് ഉണ്ടാവും. അവർ ചിലപ്പോൾ അങ്ങനത്തെ സ്ത്രീകളുടെ കൂടെ ഒരുപാട് ക്ലോസ്, അത്രയും ചേർന്ന് ഇടപഴകി അവരുടെ ജീവിതത്തെക്കുറിച്ച് അത്രയും ബോധം ഉണ്ടാക്കിയിട്ട് ആണുങ്ങൾ ഉണ്ടാക്കുന്ന ഫെമിനിസ്റ്റ് മൂവീസ് അല്ലെങ്കിൽ ഫീമെയിൽ ഓറിയൻറ്റഡ് മൂവീസ് ഉണ്ട്, അത് ഭയങ്കര രസമായിരിക്കും, റിലേറ്റബിൾ ആയിട്ടുള്ള സംഭവമായിരിക്കും. പക്ഷെ ഭയങ്കര കുറവാണ് അങ്ങനത്തെ സംഭവങ്ങൾ. ഓക്കെ, നമ്മൾ സെൽഫ് റൗണ്ടിലേക്ക് തിരിച്ചു പോവാണ്. സെൽഫ് ക്രിട്ടിസിസം, സെൽഫ് ക്രിട്ടിസിസം, സെൽഫ് ക്രിട്ടിസിസം എനിക്ക് തോന്നുന്നു ഗണേഷ് ഭയങ്കരമായിട്ട് ഓവർലി സെൽഫ് ക്രിട്ടിക്കായിട്ടുള്ള ആളാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ലോട്ട് ഓഫ് ദാറ്റ് എനിക്ക് തോന്നുന്നു വരുന്നത് കുട്ടിക്കാലത്ത് ഭയങ്കര പ്രിസൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ വലുതാകുമ്പോൾ നമ്മൾ ആ പാരൻറ്റിൻ്റെ വോയിസ് നമ്മളങ്ങ് ഏറ്റെടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ തന്നെ അതല്ല അവർ പറയണമെന്നൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഞാൻ ജനറലി ഒരുപാട് തവണ ഞാനത് കണ്ടിട്ടുണ്ട്, എനിക്കും ഉണ്ട് കേട്ടോ അത്. എനിക്ക് പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ പ്രൊഫഷണൽ പാട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അധികം ഭയങ്കര എക്സ്ട്രീം ക്രിറ്റിസിസം ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പ്രൊഫഷണലി ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പക്ഷേ പേഴ്സണൽ ലെവലിൽ എനിക്ക് ഭയങ്കര ക്രിറ്റിസിസം ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ഈ ഇടയ്ക്ക് ഭയങ്കര വർക്ക് ചെയ്താണ് ബെറ്റർ ആക്കിയെന്ന്. നമ്മുടെ പാരൻസിൻ്റെ വോയിസ് തന്നെയാണ് നമ്മൾ നമ്മുടെ തലയിൽ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഇതന്നെയല്ല ഞാൻ എപ്പോഴും കേട്ടതെന്നൊക്കെ മനസ്സിലാവും. സോ നമ്മുടെ ഒരുപാട് നെഗറ്റീവ് സെൽഫ് ക്രിറ്റിസിസം വരുന്നത് നമ്മുടെ ഒരു നമ്മുടെ പാരൻസ് നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് നമ്മുടെ സൊസൈറ്റി നമ്മളെ കുട്ടിക്കാലത്ത് നമ്മളെ എന്ത് കാര്യത്തിനാണോ ഏറ്റവും ക്രിട്ടിസൈസ് ചെയ്തത് ഏകദേശം ആ കാര്യത്തിനായിരിക്കും നമ്മളിപ്പോഴും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഓൾഡ് സ്കൂളിംഗ് ഉണ്ട്, ഇപ്പൊ കുറച്ചൊക്കെ മാറാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സ്കൂളിംഗിലും ടീച്ചിങ് ഒക്കെ നമ്മുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്ന സ്കൂളിംഗ്, അതായത് ഞാനൊരു 90s കിഡാണ്, ഗൗരലക്ഷ്മി 90s കിഡാണ്. അന്ന് സ്കൂളിംഗിൽ ചില ടീച്ചേഴ്സ് ഒക്കെ കാണിച്ചിരുന്നത് ടോക്സിക് ആണെന്ന് തോന്നിയിട്ടുണ്ട്. വളരെയധികം
വളരെയധികം യെസ് ടോക്സിറ്റി ഭയങ്കര ഓവറായിരുന്നു. ഇപ്പം കുറച്ചുകൂടി ഒരു കുട്ടിക്ക് ഒരു ലേണിംഗ് ഡിസോർഡർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഡോക്ടറിനടുത്ത് പോവാം, കുട്ടിയുടെ രീതിയിൽ ആ ലേണിംഗ് എങ്ങനെ മാറ്റിയെടുക്കുക എന്നൊക്കെ ഉള്ള ഡിസ്കഷൻസ് കുറച്ചുകൂടി സ്കൂളിൽ നിന്ന് തന്നെ അവർ പറയും, കുട്ടീനെ ഒന്ന് നിങ്ങളൊന്ന് ഡോക്ടറിനടുത്ത് കൊണ്ടുപോയി ചെക്ക് ചെയ്യണം. ഇപ്പോൾ ADHD അല്ലെങ്കിൽ ഓട്ടിസം പോലുള്ള പ്രശ്നങ്ങൾ, ഡിസ്ലെക്സിയ പോലുള്ള പ്രശ്നങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഇപ്പം തിരിച്ചറിയപ്പെടുന്നുണ്ട്. അന്ന് അതൊന്നും ഇല്ല, അന്ന് തല്ലി പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഇമ്പോസിഷൻ ഞാൻ മാത്സിന് ഭയങ്കര വീക്ക് ആയിട്ടുള്ള ആളായിരുന്നു. മാത്സിൽ ഇപ്പോഴും ഇന്നലെ അത്രയ്ക്കും എനിക്ക് മാത്സ് സ്വപ്നം ഉണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴും മാത്സ് പരീക്ഷ സ്വപ്നം കാണും. ഞാൻ ഒന്നും പഠിക്കാണ്ട് ഞാനിങ്ങനെ നടക്കുമ്പോൾ മാത്സ് വന്ന് ഇന്ന് മാത്സ് പരീക്ഷയാണല്ലേ. ഇപ്പോഴും റെഗുലർലി ഞാൻ കാണുന്നൊരു സ്വപ്നമാണ് മാത്സ് എക്സാം. അപ്പം പക്ഷെ അന്ന് എനിക്കത് പറഞ്ഞാൽ നോക്കുമ്പോൾ എല്ലാം അത് മുന്നോട്ട് ഇരുന്ന് പഠിക്കുക, ഒന്നുകൂടെ ആത്മാർത്ഥമായിട്ട് പഠിക്കുക. നിൻ്റെ അമ്മ മാത്സിന് ഭയങ്കര അടിപൊളിയായിരുന്നു, അവർ വീട്ടിൽ ജനറലി മാത്സിന് ഇത്രയും മോശമായിട്ടുള്ള ആളുകളൊന്നും ഇല്ലായിരുന്നു. നിനക്ക് മാത്രം എന്താണ് പ്രശ്നം, പഠിക്കുക, ഇതാണ് എല്ലാ, കാരണം എല്ലാവരും പഠിക്കുന്നുണ്ട്. പിന്നെ നിനക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഭയങ്കര എല്ലാ ആർട്സിലെല്ലാം ഭയങ്കര സ്കോർ ചെയ്യുന്ന കുട്ടിയാണ്, ലാംഗ്വേജ് ഒക്കെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഈ സോഷ്യൽ സയൻസൊക്കെ പുല്ലുപോലെ എഴുതും, കുഴപ്പമൊന്നും ഇല്ല, പക്ഷെ മാത്സ് പറ്റൂല. അപ്പം മേ ബി എനിക്ക് അന്ന് ഇപ്പോൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് സ്കൂൾ സിസ്റ്റം ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ പ്രശ്നം ഇതാണ്, മേ ബി ഇത് കുറച്ചൊന്ന് മാറ്റിപ്പിടിച്ച് വേറൊരു രീതിയിൽ പഠിച്ചിരുന്നെങ്കിൽ ബെറ്റർ ആയനെ എന്നൊരു ബോധമുള്ള ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് ഈ സ്വപ്നം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കില്ലായിരിക്കും. സെൽഫ് ഇമേജ്, സെൽഫ് ഇമേജ്, സ്വയം ഒരു ഇമേജ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ടൈലർ സ്വിഫ്റ്റ് പരിപാടിയൊക്കെ ഒരു സൈഡിലുണ്ട്, ഒരു സൈഡിൽ ഈ പറഞ്ഞ മെന്റൽ ഹെൽത്തിന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്, ഒരു സൈഡിൽ നമുക്കറിയാത്ത ഒരു ഗൗരി ലക്ഷ്മി ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് ആ മൂന്ന് സ്പേസും കൂടി കണക്കാക്കിട്ട് പറയണം. ഞാൻ പേഴ്സണലി പറഞ്ഞാൽ ഭയങ്കര എന്റെ ജെൻഡറിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്ന ഒരാളാണ് ഞാൻ. അത് എപ്പോഴും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും ആസ് എ പേഴ്സൺ ഭയങ്കര പ്രൗഡ് ആവാനും ഒക്കെ ശ്രമിക്കുന്ന, ആ ഇമേജിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ജനറലി കൊടുക്കുന്ന ഒരു സൊസൈറ്റൽ ഇമേജ് ഓഫ് വുമൺ എന്നുള്ളത് മാറ്റിയിട്ട് എൻ്റെ വളരെ പേഴ്സണലായിട്ട് എൻ്റെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സ്പേസിൽ എത്രത്തോളം എനിക്ക് ഫ്രീ ആവാമോ, എത്രത്തോളം എനിക്ക് ഇപ്പോൾ റെസ്ട്രിക്ഷൻസ് ഇല്ലാണ്ട് ജീവിക്കാവോ, അതിൽ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ച് ആ ഒരു ഇമേജ് നന്നായിട്ട് ബിൽഡ് ചെയ്യാനും അത് ബെറ്റർ ആക്കാനും ഭയങ്കരമായിട്ട് ശ്രമിക്കുന്ന ആളാണ്. ആരോ നെഞ്ച് മഞ്ഞായി പെയ്യുന്ന നേരം താനേ വിണ്ണിൽ മിന്നാനൊരുങ്ങുന്നു താരം. ആരോ നെഞ്ചിലിൻ്റെ എഫക്റ്റ് ഒരു ഒന്ന് വേറെ തന്നെയാണ്. എനിക്ക് ഭയങ്കര ഒരു എൻ്റെ ഒരു ഭയങ്കര ലക്കായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാട്ടാണ്. ആ പാട്ട് ചെയ്ത കാര്യങ്ങൾ ആ പാട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. സിംഗർ എന്നുള്ള രീതിയിലുള്ള ഫെയിമും അല്ലെങ്കിൽ ഇപ്പം നമ്മൾ കവേഴ്സ് ഇറക്കുമ്പോഴും ഒക്കെ ആ ഒരു ആളുകളിലേക്ക് എത്താനും ആൾക്ക് റിലേറ്റ് ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ സ്വയം ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന സന്തോഷം ഭയങ്കരമാണ്. അതിപ്പോൾ ഒരു 10 പേര് കണ്ടാൽ മതി, 10 പേര് കണ്ടിട്ട് 5 പേര് നല്ല എന്ന് പറഞ്ഞാലും അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം ഭയങ്കരമാണ്. രസകരമായിട്ടുള്ള ഒരു കഥ പറയാം, ആർക്കും ഹാമില്ലാത്തൊരു കഥ. ആർക്കും ഹാമില്ലാത്ത കഥ തോണി എന്നുള്ള പാട്ട് എനിക്ക് ഇത് പാളിപ്പോവില്ല, ഇതെൻ്റെ തുടക്കമാണ്, ഇനി അങ്ങോട്ട് ഞാൻ ഇങ്ങനത്തെ പാട്ടുകൾ ചെയ്യും എന്നുള്ള അതിൻ്റെ ഫസ്റ്റ് കല്ലാണ് എനിക്ക് തോണി എന്ന് പറയുന്നത്. മാനം കറുത്താലും പാട്ടിൻ്റെ മടിയിൽ ചാഞ്ഞു ചരിഞ്ഞു മിരിപ്പുണ്ട് തോണി 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 ഞാനിവിടുണ്ടെന്ന് തോണി 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 വേഗം വായണ്ടേ.